ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഒരു ഒരു വലിയ കാലം വന്നിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ അങ്ങനെ ഒട്ടേറെ സംഗീതജ്ഞർ വരുന്നു എന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ പലപ്പോഴും പഴയ ഗാനങ്ങളെ പുനരവതരിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ പ്രവർത്തനം പോകുന്നത്. ഒരു പരാതി ചിലയിടങ്ങളിൽ അതല്ല, അത് കവേഴ്സ് ആൻഡ് ഒറിജിനൽസ് രണ്ട് കാറ്റഗറിയാണ്. കവേഴ്സ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പഴയ ഗാനങ്ങൾ, പഴയ ഗാനങ്ങളുടെ അതിപ്പം ഇന്റർനാഷണലി നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു റീമെയ്ഡ് ഒരു ഫോം. പക്ഷേ ശരിക്കും ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഒരു ആൽബം എന്നൊക്കെ പറയുമ്പം അത് ഓൺ കോമ്പോസിഷൻസ് ആയിരിക്കണം, അതിനെ മുഴുവൻ വേദന അറിഞ്ഞിട്ടുള്ളൊരു അതിൻ്റെ ശരിക്കും, അതായത് റിയലി ലൈഫ് എക്സ്പീരിയൻസ്ഡ് ആണ് അങ്ങനത്തെ ആൽബംസ് വരിക. ആക്ച്വലി കേരളത്തിൻ്റെ ഒരു പൊതു സ്വീകാര്യത വെച്ച് എന്തെങ്കിലും ഒരു വെല്ലുവിളികൾ ഇങ്ങനെ ഇവർ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ആളുകൾക്കുണ്ടോ? ഇല്ല, ഈ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ പറയും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മ്യൂസിഷ്യൻസ് സത്യം പറഞ്ഞാൽ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. ഒരു വെല്ലുവിളിയും അല്ല അത്, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് നല്ലോണം മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഫസ്റ്റ്. ചില ഇത്രയും മീഡിയാസുള്ള കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, എന്തും നമ്മൾ എന്ത് റീച്ച് ചെയ്യിക്കാൻ പാടില്ല, ബട്ട് മ്യൂസിക് ഷുഡ് ഹാവ് ദാറ്റ് ക്വാളിറ്റി. അതാണ് സംഭവം. നമ്മൾ അതിൽ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് വന്നിട്ട് കാര്യമില്ല. അത് ഓരോ മ്യൂസിഷ്യനും അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്ത് അത് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്താൽ ഉറപ്പായിട്ടും ജനങ്ങളത്, ഓഫ് കോഴ്സ് തിരക്കാണ്, എല്ലാവരും ബിസി സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവരെ സ്പർശിക്കുന്ന ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ അത് അവർ പതുക്കെയാണെങ്കിലും റിയലൈസ് ചെയ്ത് കേട്ട് നമുക്ക് ആ സ്നേഹം തിരിച്ചു തരികയും ചെയ്യും. അത് ഫാക്റ്റാണ്. ഞാൻ ഒരു 20-25 സിനിമ പാടി, അത് തന്നെ കൂടുതലായിപ്പോൾ എനിക്കറിയില്ല ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, ഐ ഡോണ്ട് നോ. ബിക്കോസ് പഴയ പാട്ടുകളുടെ ഒരു അവരുടെ പെർഫെക്ഷൻ, ഒരു ഒരുമിച്ച് അവർ ചെയ്യുന്ന ആ ഒരു രീതി, ആ ഒരു അതൊക്കെ വളരെ ഭയങ്കര ടഫാണ്, മനസ്സിലായില്ലേ? പക്ഷേ അപ്പം നമ്മൾ കംപ്ലൈൻറ്റ് പറയാണ്ട് നമ്മൾ നമ്മുടെ സൈഡ് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കി ചെയ്താൽ മതി, ജനങ്ങളത് സ്വീകരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് എല്ലാവരുടെയും പോയിന്റ് ഇങ്ങനെ ആയിരിക്കത്തില്ല. ജോബൻ അങ്ങനെ സ്വീകരിക്കപ്പെട്ട ഗാനങ്ങൾ ജോബൻ സ്വന്തമായിട്ട് സ്വീകരിക്കപ്പെട്ട കുറച്ച് പാട്ടുകൾ ദൈവം സഹായിച്ചപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഓക്കെ. എന്നിലേ ചുടുതാളമായി ഒരു യാത്രയായി പദയാത്രയായി ഗതകാലമേ കുളിരോർമ്മയായി ഒരു യാത്രയായി പദയാത്രയായി പറയാൻ മറന്ന വാക്കുമായി മനതാരിലായി താ നിറദീപമേ കിനാവു പോ എൻ കണ്ണിരേകുവാ നിഴൽ പോലെ അഴലാലേ വെയിൽ നീളേ പദയാത്ര നിഴൽ പോലെ അഴലാലേ വെയിൽ നീളേ പദയാത്ര. പദയാത്രയൊക്കെ ഞാൻ മോജോ വഴി ആണ് പാടിയത് ആദ്യം തന്നെ. മോജോ ഒരുപാട് ഓഫ്കോഴ്സ് എന്നെ എനിക്ക് അതിൻ്റെ അകത്ത് ചെയ്ത എല്ലാ 12 പാട്ടും എൻ്റെ സ്വന്തം ഒറിജിനൽ ട്രാക്സ് ആയിരുന്നു. ബട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരെ പറയാതിരിക്കാൻ പറ്റില്ല. മ്യൂസിഷ്യൻസ് എല്ലാവരും ഒരു സഹോദരനെ പോലെ തന്നെ കണക്കാക്കി അവരെൻ്റെ ഡ്രീംസ് സാറ്റിസ്ഫൈ കൂടെ നിൽക്കുകയാണ്. ഇവരും ഒക്കെ അതിൽ പെടും. അല്ല, അങ്ങനെ എനിക്കൊരു ഐ ആം ബ്ലെസ്ഡ് വിത്ത് സച്ച് എ വണ്ടർഫുൾ ഗാങ്. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. എന്തായാലും അങ്ങനെ ആ കൂട്ടത്തിൽ ഇവരെ പോലുള്ള എല്ലാവരുടെയും പിന്തുണയോടെ ജോബ് ചെയ്ത കൂടുതൽ സന്തോഷം പകർന്ന മറ്റൊരു പാട്ടിലേക്ക് ആയിക്കോട്ടെ. ആകാശഗംഗയിലാറാട് അഭയേഴും താരക്കുഞ്ഞുങ്ങൾക്കൊപ്പം നീ ആനന്ദമോടെ അങ്ങാറാട് കടലാസുവഞ്ചിയിൽ പോയി കടലിലെ കനകക്കൽ കൊട്ടാരം കണ്ടുറങ്ങ്
കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ കണ്ടു നീ സ്വപ്നങ്ങൾ കണ്ടുറങ്ങ കാണാ കടലിലെ നിധി തേടി പോയൊരു കിഴവന്റെ കഥ കേട്ട് നീ ഉറങ്ങ മണ്ണിലെ സ്വർഗത്തിൽ നീ പിറന്നു കുഞ്ഞെ മണ്ണിന്നരൂമയായി നീ വളരെ മാനും മുയലും മയിലും മാടത്തയും മാമാങ്കമാടുമെൻ കുഞ്ഞിനായി മുക്കുറ്റി മന്ദാരം ചെത്തി ചെന്താമര മുല്ലയും പൂക്കുമെൻ മുത്തിനായി വിണ്ണിലും മണ്ണിലും ആകാശദേശത്തും വന്നങ്ങൾ കുഞ്ഞുറങ്ങ് വറ്റാത്ത സ്നേഹത്തിൻ തേൻ തുള്ളിയായി നീ വാത്സല്യ പൂങ്കുരു നീ ഉറങ്ങ് വീണ്ടും പുലരി പിറക്കും വരയ്ക്കുമെൻ വാവേ വേഗമുറങ്ങുറങ്ങ് വാവേ വേഗമുറങ്ങുറങ്ങ് വാവേ വേഗമുറങ്ങുറങ്ങ്. എങ്ങനെയാണ് ഈ പാട്ട്? അതെ, മോനുണ്ടായി കഴിഞ്ഞപ്പം ഞാൻ കമ്പോസ് ചെയ്തതാണ് ഇത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദീപക് എന്ന് പറഞ്ഞ ഡ്രമ്മറാണ്. പുള്ളിയുടെ മദർ രജനി ആൻറ്റി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, മോന് ബർത്ത്ഡേക്ക് നീ ഇത് കൊടുക്കണം എൻ്റെ വക എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി അങ്ങനെ പ്രൊഫഷണലായിട്ട് അങ്ങനെ എഴുതുന്നില്ല, പക്ഷേ പുള്ളിക്കാരിയുടെ ഒത്തിരി വരികൾ കവിതയായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റി വളരെ സ്നേഹത്തോടുകൂടി തന്ന കുറച്ച് വരികളാണ് അത്. ഞാൻ അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മോട്ടിവേഷനും, പിന്നെ ഓഫ് കോഴ്സ് മകന് വേണ്ടി കോമ്പോസ് ചെയ്തതായത് അതിൽ ഹൃദയത്തിൽ വേറെ ഒന്നും നോക്കിയില്ല. നമുക്ക് ആ സോൾഫുൾ ആയിട്ട് മാക്സിമം എക്സ്പ്രസീവായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം.